ഇറക്കുമതി മാത്രമല്ല ഇനി കേറ്റി അയക്കാനും ഇന്ത്യയ്ക്ക് കഴിയും പ്രതിരോധ ആയുധ ഇടപാടിൽ നിർണായക ചുവടുവെപ്പുമായി ഇന്ത്യ ആയുധ ഇറക്കുമതിയിൽ നിന്നും ആയുധ വിതരണക്കാരുടെ ഗണത്തിലേക്ക് രാജ്യം മാറുകയാണ് ഇതിനു മുന്നോടിയായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു ബംഗളൂരുവിൽ എയ്റോ ഇന്ത്യ 2021ന്റെ ഭാഗമായി ഇന്ത്യൻ ഓപ്പറേഷൻ റീജിയൺ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും ടാങ്കുകളും മിസൈലുകളും തോക്കുകളും മേഖലയിലെ സുഹൃദ് രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിലെ രാജ്യങ്ങൾക്ക് പൊതുവായ വളർച്ചയും സ്ഥിരതയും പരസ്പരം ക്രിയാത്മക ഇടപെടലും ഉണ്ടാകണമെന്നാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്നും രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു ഈ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളിയും ഭീഷണികളും മറികടക്കാൻ പൊതുവായ പരിശ്രമവും വിപുലമായ ഇടപെടലും ആവശ്യം തന്നെയാണ് ഇന്ത്യയിലെ വ്യോമയാന പ്രതിരോധ മേഖലകളിൽ പുതിയ ടെക്നോളജികൾ വികസിപ്പിക്കാൻ പൊതു സ്വകാര്യ കമ്പനികൾ മുന്നിലെത്തിയതായും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി നിരവധി ഐആർഒ രാജ്യങ്ങൾ ആഗോളതലത്തിൽ പോലും മത്സരാത്മകത കൈവരിച്ചതാണ് കപ്പൽ നിർമ്മാണവും രൂപകൽപ്പനയും അടക്കം പ്രതിരോധ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പല രാജ്യങ്ങളും ആർജിച്ചു കഴിഞ്ഞതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രോജക്ട് മൗസം സാഗർമാല ഏഷ്യ ആഫ്രിക്ക ഗോത്ര കോറിഡോർ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യ മുന്നോട്ട് വെച്ചതെന്ന് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും സമുദ്ര സ്വഭാവം കൊണ്ടും ഇന്ത്യ നിരവധി തീരരാജ്യങ്ങളുമായി ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓഷ്യൻ റീം രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് ഇന്ത്യ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും മേഖലയിലെ മാനുഷിക സഹായങ്ങൾക്കും ഇന്ത്യ ഒന്നാമതെന്നാണ് രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു യുദ്ധ ഇതര സാഹചര്യങ്ങളുള്ള ഒഴിപ്പിക്കലിനും തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമൊക്കെ ഇന്ത്യ മുന്നിൽ തന്നെ നിൽക്കും മേഖലയിലെ പ്രകൃതി ദുരന്ത ഭീഷണികളിൽ പലപ്പോഴും ഇന്ത്യ ആദ്യ സഹായവുമായി രംഗത്ത് വന്നതും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി കൊറോണ പ്രതിരോധത്തിലുൾപ്പെടെ ഇന്ത്യ ഈ സഹായഹസ്തം ഒരുക്കിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഓപ്പൺ റീജിയണിലെ 28 രാജ്യങ്ങളിൽ 27 പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള രാജ്യങ്ങളുടെ താല്പര്യം തന്നെയാണ് വിപുലമായ പങ്കാളിത്തത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം സൈന്യത്തിന്റെ കരുത്തായി മാറിയ ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ വ്യോമസേനയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും 48,000 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചു ബംഗളൂരുവിലെ എയ്റോ ഇന്ത്യ 21ലാണ് 83 തേജസ് MK-1A യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ 48,000 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചത് തദ്ദേശീയ മിലിറ്ററി ഏവിയേഷൻ മേഖലയിലെ ഏറ്റവും വലിയ ഇടപാടാണിത് അത്യാധുനിക സാങ്കേതികത ഉപയോഗിച്ചുള്ള തേജസ് വ്യോമസേനയുടെ നട്ടെല്ലായി മാറുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രതിരോധ നിർമ്മാണ രംഗത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന കരാറാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി 83 തേജസ് വിമാനങ്ങളിൽ 73 മാർക്ക് 1A വിഭാഗത്തിൽപ്പെട്ടവയാണ് 10 ഇതേ വിഭാഗത്തിലുള്ള പരിശീലന വിമാനങ്ങളും തേജസ് മാർക്ക് 1 വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് തേജസ് മാർക്ക് 1A 43 പരിഷ്കാരങ്ങളാണ് പുതിയ വിമാനത്തിൽ വരുത്തിയിരിക്കുന്നത് AESA റഡാർ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം സാധാരണ കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള ലക്ഷ്യത്തിലേക്ക് ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനം ശത്രു നിരീക്ഷണ സംവിധാനത്തിന്റെ കണ്ണ് വെട്ടിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ എന്നിവയാണ് പരിഷ്കരിച്ച തേജസ് മാർക്ക് 1A പതിപ്പിൽ ഉണ്ടാക്കുക 48,000 കോടി രൂപയുടെ 83 ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് 1A വാങ്ങാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ സുരക്ഷാ അംഗീകാരം നൽകിയിരുന്നു 2019 എയ്റോ ഇന്ത്യ പ്രദർശനത്തിൽ അന്തിമ ഓപ്പറേഷനിൽ ക്ലിയറൻസ് ലഭിച്ചതോടെയാണ് തേജസ് വ്യോമസേനയുടെ ഭാഗമായത് LCA തേജസ് മാർക്ക് 1 അന്തിമ ഓപ്പറേഷൻ ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നത് 2013 പ്രാഥമിക ഓപ്പറേഷൻ ക്ലിയറൻസ് ലഭിച്ചതിനു ശേഷം ഏറെ കടമ്പകൾ കടന്നാണ് തേജസ് വ്യോമസേനയുടെ ഭാഗമായിരുന്നത് DRDOയും എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും രൂപകൽപ്പന ചെയ്ത തേജസ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് MiG-21 പകരക്കാരനായാണ് തേജസ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് മണിക്കൂറിൽ 900 മുതൽ 1000 കിലോമീറ്റർ വേഗത്തിൽ പറന്ന് ആയുധങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് പ്രയോഗിക്കാൻ തേജസിന് അനായാസം സാധിക്കും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്